കടല് പോലെ വെള്ളം കയറിയ വിമാനത്താവളം, കായല് പോലെ ബസ് മെട്രോ സ്റ്റേഷനുകൾ, പുഴ പോലെ റോഡുകളും ഇടവഴികളും, 7.5 പതിറ്റാണ്ടിനിടയിലെ റെക്കോർഡ് മഴയിൽ നിശ്ചലമാണ് UAE. ഷോപ്പിംഗ് മാളുകളിലും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ഫ്ളാറ്റുകളിലുമെല്ലാം വെള്ളം കയറി. ദുബായ്, ഷാർജ, ഫുജൈറ, റാസൽ ഖൈമ, അജുമാൻ എന്നിവിടങ്ങളിൽ മഴ മാറിയെങ്കിലും മഴക്കെടുതിക്ക് ശമനമില്ല. ദുബായ്, ഷാർജ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിലച്ചതോടെ കേരളത്തിലേക്കടക്കം യാത്ര ചെയ്യേണ്ട ആയിരക്കണക്കിന് പേരുടെ യാത്ര മുടങ്ങി. ഇവർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ദുബായിൽ നിന്നുമുള്ള 50 വിമാനങ്ങൾ റദ്ദാക്കി. കൊച്ചിയിൽ നിന്ന് UAE വരേണ്ടവർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. അലൈൻ, ഷാർജ, ഫുജൈറ, ദുബായ് എന്നിവിടങ്ങളിൽ 100 കണക്കിന് വാഹനങ്ങൾ ഒഴുകിപ്പോയി. കാലാവസ്ഥാ റിപ്പോർട്ടിംഗ് സംവിധാനം നിലവിൽ വന്ന 1949 ശേഷം ആദ്യമായാണ് UAE ഇത്രയ്ക്ക് ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ വണ്ടി ബ്ലോക്കായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇത്ര വണ്ടികളും ബ്ലോക്കും റോഡ് മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. 33 വർഷത്തിനുള്ളിൽ കണ്ടിട്ടേ ഇല്ല. വെള്ളി ഫുൾ വെള്ളമാണ്. പാർക്കിംഗ് വെള്ളമാണ്. ബാക്കിലെല്ലാം വെള്ളമാണ്. റാസൽ ഖൈമയിൽ ഒഴുക്കിൽപ്പെട്ട് 40 വയസ്സുള്ള സ്വദേശി മരിച്ചു. അലൈനിലും റാസൽ ഖൈമയിലും മണ്ണിടിഞ്ഞ് റോഡ് തകർന്നു. റെക്കോർഡ് മഴയ്ക്ക് ശേഷം സാധാരണ ജനജീവിതത്തിലേക്ക് ദുബായ്, UAE തിരിച്ചെത്തണമെങ്കിൽ ഇനിയും സമയമെടുക്കും. എല്ലായിടത്തും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടെങ്കിൽ പോലും 2-3 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് പഴയ രീതിയിൽ ഈ രാജ്യത്തെ കാണാൻ കഴിയുകയുള്ളൂ. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.